ഓക്കേ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ എല്ലാവരും കണ്ട് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ MCB, ELCB, അതുമാതിരി വാട്ടവർ മീറ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപകരണത്തിൻ്റെ പവർ അറിഞ്ഞാൽ നമുക്ക് ആ ഉപകരണം ഒരു നിശ്ചിത സമയം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് എത്ര എനർജി ഉപയോഗിക്കും എന്ന് കിലോ വാട്ടവറിൽ അല്ലെങ്കിൽ കിലോ വാട്ടവറിൻ്റെ ചുരുക്കപ്പേരാണ് യൂണിറ്റ്, അതിൽ എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ കണ്ടു. ഇനി നമുക്കിനി പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ത്രീ പിൻ പ്ലഗ്. അപ്പോൾ ത്രീ പിൻ പ്ലഗ് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക് ഷോക്കും ആവുക കാര്യങ്ങളൊക്കെയാണ്. അത് വളരെ എളുപ്പമാണ്, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ത്രീ പിൻ നമ്മുടെ വീടുകളിൽ രണ്ട് തരത്തിലാണ് ഉപകരണങ്ങൾ ഘടിപ്പിക്കാൻ, നമുക്ക് രണ്ട് തരത്തിൽ പ്രത്യേകിച്ചും ഹൈ പവർ ഉയർന്ന വൈദ്യുതോർജം വേണ്ട ഉപകരണങ്ങളൊക്കെ നമ്മൾ ഘടിപ്പിക്കുക ത്രീ പിൻ പ്ലഗ് ഉപയോഗിച്ചാൽ. മൂന്ന് പിൻ ഉണ്ടാവും, എന്നാൽ ചെറിയ പവർ വേണ്ട റേഡിയോ, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്യുന്ന ചെറിയ സ്പീക്കർ, വൂഫർ അടക്കമുള്ള സ്പീക്കർ, അത്തരത്തിലുള്ള ചെറിയ ഉപകരണങ്ങൾ, പവർ കുറഞ്ഞ ഉപകരണങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ ത്രീ പിൻ പ്ലഗാണ് ഉപയോഗിക്കുക. അപ്പൊ ത്രീ പിൻ പ്ലഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റി ഫ്യൂസ് മാതിരി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ത്രീ പിൻ പ്ലഗ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ത്രീ പിൻ പ്ലഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ ചോദിക്കും പരീക്ഷയ്ക്ക്, അപ്പൊ അതെങ്ങനെയാണ് സുരക്ഷ ഉറപ്പാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു അയൺ ബോക്സിന്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. അയൺ ബോക്സ് ഉയർന്ന പവർ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. എന്തുകൊണ്ട് ഉയർന്ന പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ത്രീ പിൻ പ്ലഗ് ഉപയോഗിക്കുന്നത്? ഉയർന്ന പവറുള്ള ഉപകരണങ്ങളിൽ സ്വാഭാവികമായിട്ടും ഹൈ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ആയിരിക്കും, വൈദ്യുത പ്രവാഹ തീവ്രത വളരെ കൂടുതലായിരിക്കും. അതിനാൽ അത്തരത്തിലുള്ള ഉപകരണങ്ങളിൽ നമുക്ക് ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ആഘാതം, അതുണ്ടാക്കുന്ന അപകടം വളരെ കൂടുതലായിരിക്കും. അതിനാൽ ഹൈ പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഘടിപ്പിക്കാനായിട്ടാണ് നമ്മൾ ത്രീ പിൻ പ്ലഗ് ഉപയോഗിക്കുക. ആ ത്രീ പിൻ പ്ലഗിന്റെ പ്രവർത്തനം മനസ്സിലാക്കണം എന്നുള്ള ആദ്യം ഉയർന്ന പവറുള്ള ഉപകരണം ടു പിൻ പ്ലഗ് ഉപയോഗിച്ച് ഘടിപ്പിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് നോക്കണം. അപ്പോ ഞാൻ ഒരു അയൺ ബോക്സ് ടു പിൻ പ്ലഗ് ഉപയോഗിച്ച് ഘടിപ്പിക്കുകയാണ്. ടു പിൻ പ്ലഗ് ഉപയോഗിച്ച് ഘടിപ്പിക്കുന്ന സമയത്ത് അയൺ ബോക്സ് ചൂടാകുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഒരു കോയിൽ, ആ കോയിലിൽ കൂടെ വൈദ്യുതി ഒഴുകുമ്പോഴാണ് ചൂടാവണേന്ന് വിചാരിക്കാം. അങ്ങനെ ആ ഹീറ്റിംഗ് കോയിലിൽ കൂടെ വൈദ്യുതി ഒഴുകുന്ന സമയത്ത് അത് ചൂടാകുന്നു. സ്വാഭാവികമായിട്ടും അതിൽ ഹീറ്റിംഗ് കോയിൽ കൂടെ വൈദ്യുതി ഒഴുകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് കോയിലേക്ക് ഒരറ്റത്തേക്ക് ഫേസ് ലൈനും ഒരറ്റത്തേക്ക് ന്യൂട്രൽ ലൈനും എത്തിയാൽ മതി. അപ്പോൾ ഫേസും ന്യൂട്രലും ഉപകരണം വഴി സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. ഈ ഫേസ് ലൈൻ ഈ കോയിൽ വഴി ഇങ്ങോട്ട് സർക്യൂട്ട് ക്ലോസ്ഡ് ആവും, അങ്ങനെ ഈ കോയിലിൽ കൂടെ വൈദ്യുതി ഒഴുകും. എന്നാൽ കാലപ്പഴക്കത്താൽ ഇതിൻ്റെ ഉള്ളിലത്തെ കോയില് പൊട്ടി ഈ ബോഡിയുടെ മുകളിൽ മുട്ടി നിൽക്കുകയെന്ന് വിചാരിക്കാം. ഇങ്ങനെയുള്ള അയൺ ബോക്സ് ആണ് നമ്മളെടുത്ത് ടു പിൻ പ്ലഗ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള അയൺ ബോക്സ് എടുത്ത് ടു പിൻ പ്ലഗ് ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ അത് ചൂടാവില്ല, കാരണം അതിനെ സർക്യൂട്ട് ക്ലോസ്ഡ് ആവില്ല, സർക്യൂട്ട് ഓപ്പൺ ആവും, അവിടെ കണക്ഷൻ വിട്ടേക്കുക. കുറെ നേരം കണക്ട് ചെയ്താലും അയൺ ബോക്സ് ചൂടാവില്ല, നമ്മൾ ചൂടാവും. നമ്മൾ തിരക്ക് പിടിച്ചിട്ടാണ് ചൂടാക്കാൻ വെച്ചേക്കണത്, അപ്പൊ നമ്മൾ ചൂടാവും. നമ്മൾ ചൂടായില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് തൊട്ട് നോക്കും, അയൺ ബോക്സിൽ തൊട്ട് നോക്കും. നമ്മൾ എവിടെ നിന്നിട്ടാണ് തൊട്ട് നോക്കുന്നത്? ഭൂമിയിൽ നിന്നിട്ടാണ്, എർത്തിൽ നിന്നിട്ടാണ് തൊട്ട് നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്ത സത്യത്തിൽ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഫേസ് ലൈനിൽ പിടിച്ചേക്കുക. ഭൂമിയിൽ നിന്നുകൊണ്ട് അയൺ ബോക്സിന്റെ ബോഡി വഴി ഫേസ് ലൈനുമായി കോണ്ടാക്ടിൽ വന്നു. നമുക്കറിയാം ഫേസ് ലൈനും എർത്തും, ഫേസും ഭൂമിയും തമ്മിൽ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ട് ആണ്, നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ എന്ത് സംഭവിക്കും? ഫേസ് ലൈൻ അയൺ ബോക്സിന്റെ കോയിൽ വഴി ബോഡി വഴി നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി വഴി എർത്ത് ലൈനുമായി കോണ്ടാക്ടിൽ വരും. അങ്ങനെ ഫേസ് ലൈനിന്റെ സർക്യൂട്ട് ക്ലോസ്ഡ് ആവും, നമ്മളും ക്ലോസ്ഡ് ആവും. എന്നാൽ ഇതേ അയൺ ബോക്സ് തന്നെ നമ്മളിനി ത്രീ പിൻ പ്ലഗ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്ത് നോക്കുക. ത്രീ പിൻ പ്ലഗിൽ നിന്ന് മൂന്ന് വയറുകൾ പുറത്തേക്ക് വരും. അപ്പൊ മൂന്നാമത്തെ സോക്കറ്റിന്റെ പ്രത്യേകത, ഈ മൂന്നാമത്തെ സോക്കറ്റിലേക്ക് വരുന്ന വയറ് ഒരു ഇരുമ്പ് കമ്പി ഭൂമിയിൽ കുഴിച്ചിട്ട് അതിൽ നിന്നും ഒരു കോപ്പർ വയർ, ചെമ്പ് കമ്പി
ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എർത്ത് ലൈൻ എന്നാണ് പറയാ നമ്മുടെ വീട്ടിലെ മെയിൻ സ്വിച്ചും മീറ്ററും ഒക്കെ വെച്ചതിക്കല് നല്ല ഇരുമ്പ് പൈപ്പ് ആഴത്തിൽ കുഴിച്ച് ആ ഇരുമ്പ് പൈപ്പ് അടിച്ചിറക്കി അതിൽ കരിയും ഒക്കെ ഇട്ട് ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇട്ട് നിറച്ച് മൂടി അതിൻ്റെ മുകളിൽ നല്ല കനമുള്ള ഒരു കോപ്പർ വയർ എടുത്ത് കണക്ട് ചെയ്ത് അതിൽ നിന്നും ഒരു പച്ച വയർ നമ്മുടെ എല്ലാ റൂമുകളിലേക്കും വരും ത്രീ പിൻ പ്ലഗ് വേണ്ട ദിക്കിലേക്കൊക്കെ വരും എന്നിട്ട് ത്രീ പിൻ പ്ലഗിൻ്റെ വലിയ സോക്കറ്റിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോ മൂന്നാമത്തെ പിൻ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മള് ഏത് ഉപകരണമാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ബോഡിയിൽ നിന്നും ഒരു വയറ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും അതായത് എർത്ത് പിൻ ഈ മൂന്നാമത്തെ പിന്നിന്റെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോ എർത്ത് ലൈൻ എന്നാണ് പറയുക ഇത് ഫേസ് ലൈൻ ഇത് ന്യൂട്രൽ ലൈൻ ഇത് എർത്ത് ലൈൻ ഈ എർത്ത് ലൈൻ എർത്ത് ലൈൻ എവിടേക്കാ ബന്ധിപ്പിക്കുക എപ്പോഴും ഉപകരണത്തിന്റെ കവർ ലോഹച്ചട്ടക്കൂടുമായിട്ടാ എന്തിനു വേണ്ടിയിട്ടാ സുരക്ഷ ഉറപ്പാക്കാൻ യൂസർ ഏതുമായിട്ടാണോ കോണ്ടാക്ടിൽ വരുന്നത് ആ ഭാഗത്താണ് നമ്മൾ എർത്ത് ലൈൻ കണക്ട് ചെയ്യുക ആ ബോഡിയാണ് നമ്മൾ ആ ബോഡിയുടെ മുകളിലാണ് എർത്ത് ലൈൻ കണക്ട് ചെയ്യുക എർത്ത് ലൈൻ ഉപകരണം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എർത്ത് ലൈൻ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഫേസ് ന്യൂട്രലും ഉപകരണത്തിന്റെ വൈദ്യുതി ഒഴുകുന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്താൽ ഉപകരണം പ്രവർത്തിക്കും പിന്നെ എന്തിനാ എർത്ത് ലൈൻ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ചോദിക്കും എവിടെയാണ് കണക്ട് ചെയ്യാന്ന് എവിടെയാ മെറ്റാലിക് ബോഡി ലോഹച്ചട്ടക്കൂട് ലോഹച്ചട്ടക്കൂട് അല്ല എന്നുണ്ടെങ്കിലും വേറെ മെറ്റീരിയലാണെങ്കിലും ആ ചട്ടക്കൂട് അല്ലെങ്കിൽ ആ ബോഡി അല്ലെങ്കിൽ ആ കവർ അതിന്റെ മുകളിലാണ് കണക്ട് ചെയ്യാം അത് ചോദിക്കും അല്ലാച്ച ചിത്രം തന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ഫേസ് ന്യൂട്രൽ എർത്ത് എന്ന് മാർക്ക് ചെയ്തിട്ട് തെറ്റി കണക്ട് ചെയ്തിട്ടുണ്ടാവും തിരുത്താൻ പറയും കറക്റ്റ് ചെയ്യാൻ പറയും അങ്ങനെ പല തലത്തിലും ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇങ്ങനെയുള്ള അയൺ ബോക്സ് ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അയൺ ബോക്സ് അതേ അയൺ ബോക്സ് തന്നെയാണ് പക്ഷെ ത്രീ പിൻ പ്ലഗ് ആയിരുന്നു അവിടെ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്ക് നോക്കാം ഈ അയൺ ബോക്സ് കണക്ട് ചെയ്തപ്പോഴും നിർത്തലായി ഈ അയൺ ബോക്സ് കണക്ട് ചെയ്ത സമയത്ത് ഇതുമാതിരി കമ്പി കോയിൽ വിട്ട് ഇവിടെ മുട്ടി നിൽക്കുകയാണ് നമ്മൾ കണക്ട് ചെയ്തു നമ്മൾ ആദ്യമേ ആ തൊട്ട് നോക്കിയിട്ടില്ല നമ്മൾ ത്രീ പിൻ പ്ലഗ് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്തു സ്വിച്ച് ഓൺ ചെയ്ത അപ്പ എന്ത് സംഭവിക്കും സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ലൈൻ ചട്ടക്കൂട് വഴി എർത്ത് ലൈൻ വഴി ഭൂമിയുമായി സമ്പർക്കത്തിൽ വരും നേരത്തെ നമ്മുടെ ശരീരം വഴിയാണ് ഭൂമിയുമായി സമ്പർക്കത്തിൽ വന്നത് ഇത് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്താൽ ഉടനെ ഫേസ് ലൈൻ എർത്ത് ലൈൻ വഴി സർക്യൂട്ട് ക്ലോസ്ഡ് ആവും ഈ പാത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ പാത്തിന് റെസിസ്റ്റൻസ് വളരെ കുറവാണ് കാരണം കനം കൂടിയ ചെമ്പ് കമ്പിയാണ് ഉപയോഗിക്കുക എപ്പോഴും ഫേസ് ലൈനിൽ എന്ന് മാത്രമല്ല ഇവിടെ ഇലക്ട്രിക്കൽ എനർജി വേറെ എനർജി ആയിട്ട് മാറാനുള്ള അവസരങ്ങളൊന്നുമില്ല ഈ ചെറിയൊരു കോയിലിലെ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ എനർജി ആയിട്ട് മാറാനുള്ള അവസരങ്ങളൊന്നുമില്ല അതിനാൽ എന്ത് സംഭവിക്കും ഹൈ കറന്റ് റെസിസ്റ്റൻസ് കുറവായ കാരണം ഹൈ കറന്റ് ഫ്ലോ ആയിരിക്കും സർക്യൂട്ടിലെ ത്രീ പിൻ പ്ലഗിനോട് ചേർന്ന് ഘടിപ്പിച്ചിരുന്നോ അല്ലെങ്കിൽ സർക്യൂട്ടിലെ ആ ഫ്യൂസോ ഉടനടി ഹൈ കറന്റ് ഫ്ലോ മൂലം ആ ഫ്യൂസ് ഉരുകും അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ ഓഫ് ആവും അങ്ങനെ നമുക്ക് സുരക്ഷ ഉറപ്പാക്കും അപ്പൊ ത്രീ പിൻ പ്ലഗ് മറ്റേ നമ്മൾ അയൺ ബോക്സ് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത ഉടനടി സർക്യൂട്ട് ബ്രേക്കർ ഓഫ് ആവും അല്ലെങ്കിൽ ഫ്യൂസ് വയർ പോകും പിന്നെ നമ്മൾ തൊട്ട് നോക്കണ പ്രശ്നം ഉദിക്കുന്നില്ല അങ്ങനെ സുരക്ഷ ഉറപ്പാവും പിന്നെ ചിലര് അയൺ ബോക്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ത്രീ പിൻ പ്ലഗ് കണക്ട് ചെയ്ത് കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യും നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വെച്ച് ചിലപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യും അപ്പോ നമ്മുടെ ശരീരത്തിൽ കൂടെ വേണോ ഒഴുകാൻ അതോ എർത്ത് വയറിൽ കൂടെ വേണോ ഒഴുകാൻ എന്ന് പടച്ചോൻ തീരുമാനിക്കും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോ ഇങ്ങനെയാണ് ത്രീ പിൻ പ്ലഗ് സുരക്ഷ ഉറപ്പാക്കുന്നത് അത് ചോദിക്കും അപ്പൊ ടെക്സ്റ്റില് കൃത്യമായിട്ട് എർത്തിങ് ഫോർ ബെറ്റർ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ കൃത്യമായിട്ട് അതിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അത് ചോദിക്കും അത് പഠിക്കണം അതുകൂടാതെ ത്രീ പിൻ പ്ലഗിന്റെ മറ്റൊരു പ്രത്യേകതകളും ശ്രദ്ധിക്കണം എന്താ ത്രീ പിൻ പ്ലഗില് ആ എർത്ത് പിൻ ആ മൂന്ന് പിന്നില് മൂന്നാമത്തെ എർത്ത് പിൻ എപ്പോഴും എങ്ങനെയായിരിക്കും വണ്ണം അതിന്റെ തിക്നെസ് കൂടുതലായിരിക്കും ഇതിനു വേണ്ടിട്ടാ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും റെസിസ്റ്റൻസ് ഡിക്രീസസ് പ്രതിരോധം കുറയും പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ ഉയർന്ന വൈദ്യുത പ്രവാഹം ഉണ്ടാവും ആ ഉയർന്ന വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ ഉടനടി ഫ്യൂസ് ഉരുകും ഇനി മറ്റൊന്ന് അതിനായിരിക്കും നീളം കൂടുതൽ ഈ പിന്നിനായിരിക്കും നീളം കൂടുതൽ കാരണം നമ്മൾ സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ എർത്ത് പിൻ കോണ്ടാക്ടിൽ വരണം ആദ്യം തന്നെ എർത്ത് പിൻ കോണ്ടാക്ടിൽ വന്നാൽ സുരക്ഷ ഉറപ്പായി
नीलो वण अद चोदचर टेक्स्ट अदर्त कणक्ट बॉडी कणक्ट अब अब चोद विच लाइन कम्स इनटू कॉन्टैक्ट विद द पिन ई ई कॉन्टैक्ट लाइन एर्थ लाइन मलयालम मीडियम एर्थ लाइन हाउ डस द एर्थ पिन डिफर फ्रॉम द अदर पिन्स व्हाट इज द व्हाट व्हाई इज इट मेड अब नम्मल പറഞ്ഞു കഴിഞ്ഞു തിക്നെസ്സും ലെങ്തും കൂടുതലാണ് കൃത്യമായി ടെക്സ്റ്റ് ലാ ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് വിച് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഈസ് കണക്റ്റഡ് ടു ദി എർത്ത് ലൈൻ ഏതാ ബോഡി 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 ഓഫ് ദി ഇൻസ്ട്രുമെന്റ് കവർ അതിന്റെ ചട്ടക്കൂടാണ് നമ്മൾ എർത്ത് ലൈനുമായി കണക്ട് ചെയ്യ അടുത്തതായിട്ട് അതിൽ പറഞ്ഞേക്കുന്നത് എസിയും ഡിസിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് അപ്പോൾ നമ്മുടെ വീടുകളിൽ എസിയും ഡിസിയും നമ്മൾ രണ്ട് തരത്തിലുള്ള വൈദ്യുത പ്രവാഹം ഉണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ വീടുകളിൽ ഇലക്ട്രിക്കൽ ഡിവൈസുകൾ ഫാൻ മിക്സി ഗ്രൈൻഡർ സാധാരണ ഇൻകാൻഡസൻ ലാമ്പ് ട്യൂബ് ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാധാരണ എസിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുക ഡിസിയിൽ വർക്ക് ചെയ്യുക ഇലക്ട്രോണിക് ഡിവൈസുകളാണ് കമ്പ്യൂട്ടറുകൾ ടിവി കാൽക്കുലേറ്റർ തുടങ്ങിയ ഇലക്ട്രോണിക് ഡിവൈസുകളാണ് ഡിസിയിൽ വർക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീടുകളിൽ ഡിസിയിൽ വർക്ക് ചെയ്യുന്ന ഉപകരണം കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ കൊടുക്കുക 230 വോൾട്ട് എസി തന്നെയാണ് അതിന്റെ ഉള്ളിലേക്ക് കൊടുക്കുക 230 വോൾട്ട് എസി ആണ് അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ എസ്എംപിഎസ് എന്നൊരു ഉപകരണം ഉണ്ട് ആ എസ്എംപിഎസ് എന്ത് ചെയ്യും ഈ 230 വോൾട്ടിനെ ഡിസി ആക്കി മാറ്റി കമ്പ്യൂട്ടറിന്റെ പല ഘടകങ്ങൾക്കും പല വോൾട്ടേജുകളാണ് ആ പല വോൾട്ടേജുകളാക്കി മാറ്റും അങ്ങനെ ഡിസിയിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ അതിന്റെ ഉള്ളിൽ തന്നെ എസിയെ ഡിസി ആക്കി മാറ്റാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും അങ്ങനെയാണ് വർക്ക് ചെയ്യുക പിന്നെ ഇലക്ട്രിക് ഷോക്ക് ആണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ ഇപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അയൺ ബോക്സ് മുട്ടി തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ശരീരത്തിൽ കൂടെ വൈദ്യുതി ഒഴുകുമ്പോഴാണ് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൂടെ വൈദ്യുതി ഒഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ശരീരം ഒരു കണ്ടക്ടർ ആണ് അപ്പോൾ അതിലൂടെ വൈദ്യുതി ഒഴുകി കഴിഞ്ഞാൽ h=i²rt വഴി ഹൈ എന്ത് സംഭവിക്കും ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും അതിനാൽ പൊള്ളലേൽക്കും കരിയും അതുകൂടാതെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന് മാറ്റം വരും ശരീരം തണുക്കും നമ്മൾ 9 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ശരീരം തണുക്കാൻ എന്താ കാരണം ഈ ഹൈ കറന്റ് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരം ചൂടുപിടിക്കും ശരീരം ചൂടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ടത് അതിന് മാറ്റം വരാൻ പാടില്ല അപ്പോൾ നമ്മുടെ ബ്രെയിൻ തലച്ചോറ് ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള നിർദ്ദേശം കൊടുക്കും ഉടനടി അത്തരത്തിലുള്ള മെറ്റാ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കാൻ തുടങ്ങും അങ്ങനെ ബോഡി ടെമ്പറേച്ചർ കുറയും തണുക്കും ശരീരം ഒരു പരിധി വിട്ട് തണുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടും രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം ഒഴുകില്ല രക്തം കട്ട പിടിച്ചു എന്ന് പറയുന്ന രക്തം എല്ലാ ഭാഗത്തേക്കും എത്തില്ല സ്വാഭാവികമായിട്ടും മരണം സംഭവിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഫസ്റ്റ് എയ്ഡിൽ മസാജ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ പരീക്ഷ സംബന്ധിച്ച് ഞാൻ ആ ഭാഗം നിങ്ങൾ തന്നെ പഠിക്കാവുന്നതാണ് ഷോക്ക് അടിക്കാൻ അടിക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടി വേണ്ട മുൻകരുതലുകൾ പ്രിക്കോഷൻസ് പറഞ്ഞിട്ടുണ്ട് പ്രിക്കോഷൻ ഒക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ പിന്നെ അതിനുശേഷം വേണ്ട ഫസ്റ്റ് എയ്ഡ് പറഞ്ഞിട്ടുണ്ട് അതും നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ പക്ഷേ ഇതിൽ തമാശ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാവുന്നതാണ് മനസ്സിലാക്കാവുന്നതാണ് പരീക്ഷയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുകയും ചെയ്യും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഓർത്തു വയ്ക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കുക ലളിതമാണ് സിമ്പിളാണ് അത് വിചാരിച്ചിട്ട് ചോദിക്കില്ല എന്ന് വിചാരിക്കരുത് ഇനി അടുത്തതായിട്ടുള്ളൊരു കാര്യം നമ്മൾ നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഗൃഹവൈദ്യുതീകരണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് എല്ലാ ഉപകരണവും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒന്നും നിങ്ങൾക്ക് അറിയാവുന്നതായി അറിയാത്തതായിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഉള്ളത് അടുത്ത പേജിലുള്ള ക്ലാമ്പമീറ്റർ ആ കോണ്ടാക്ട് വരാതെ തന്നെ നമുക്ക് കറണ്ടിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് സാധാരണ നമ്മൾ ഒരു ഫ്ലോ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോപ്പർ വയർ അല്ലെങ്കിൽ അതിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വയറിൽ നമ്മൾ ടെസ്റ്ററോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്യണം എങ്കിലേ പറ്റുള്ളൂ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ കണ്ടെത്താൻ പറ്റും നമ്മുടെ ക്ലാമ്പമീറ്റർ ഉപയോഗിച്ചിട്ട് പിന്നെ മൾട്ടിമീറ്റർ ആണ് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ മൾട്ടി എന്ന് പറഞ്ഞാൽ പല ആവശ്യം അതാണ് ഉദ്ദേശിക്കുന്നത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് മൾട്ടിമീറ്റർ മൾട്ടിമീറ്റർ വോൾട്ടേജ് അളക്കാൻ ഉപയോഗിക്കാം അതേ സാധനം തന്നെ റെസിസ്റ്റൻസ് അളക്കാൻ ഉപയോഗിക്കാം അതേ സാധനം തന്നെ കറണ്ട് അളക്കാൻ ഉപയോഗിക്കാം ഒക്കെ പറ്റും
ടിങ്കറിംഗ് ലാബിൽ പോയവർക്ക് മൾട്ടിമീറ്റർ വളരെ പരിചയമുള്ളതാണ്. എസി വോൾട്ട്മീറ്റർ, വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാലും അറിയാം, വോൾട്ട്മീറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിനാണ്. ബാക്കി എല്ലാ ഉപകരണങ്ങളും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, അതിനാൽ അതിലേക്ക് നമ്മൾ കാര്യമായിട്ട് പോകുന്നില്ല. പിന്നെ ചില മെറ്റീരിയൽസ് വാങ്ങിയിട്ട് കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറഞ്ഞേക്കാണ്, തൽക്കാലം നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് പിന്നീട് ഒന്നില്ലെങ്കിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യാം, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാം, ലെറ്റസ് അസസ് നമ്മൾ ആൻസർ ചെയ്യും. ലെറ്റസ് അസസ് ആൻസർ ചെയ്യും അടുത്ത ക്ലാസ്സിൽ. അതിനുശേഷം ഈ സ്കൂൾ തുറന്നതിന് ശേഷം നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രാം അതൊക്കെ ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. സാധാരണ ഇപ്പൊ ചോദിക്കാറില്ലേ, പണ്ട് സർക്യൂട്ട് കറക്റ്റ് ചെയ്യാൻ പറയാറുണ്ട്, നിങ്ങൾ അത് അനലൈസ് ചെയ്യുക, അതിനുശേഷം നമുക്കത് നോക്കാം. ഓക്കേ.